നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും. കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. ചരിത്രവും വിശ്വാസവും ഇഴചേർന്നു നിൽക്കുന്ന കാസർഗോട്ടെ മാലിക് ഇബ്നു ദിനാർ മസ്ജിദ് ഉത്തരമലബാറിലെ അത്യുന്നതമായ മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ്. കേരളത്തിൽ ഇസ്ലാം വന്നണഞ്ഞ കാലത്തിന്റെ അടയാളങ്ങളിലൊന്നാണിത്. 1400 വർഷത്തിലേറെ പഴക്കം, കാലങ്ങളെ വെല്ലുന്ന വാസ്തുശില്പ മികവ്, ചരിത്രം ഒളിഞ്ഞിരിക്കുന്ന ഈ പള്ളിയുടെ വിശുദ്ധി തേടി അനവധി വിശ്വാസികളാണ് ദിനം പ്രതി എത്തുന്നത്. അവരിൽ വിദേശികളും ഉത്തരേന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള മറുനാട്ടുകാരുമുണ്ട്. പല നാടുകളിൽ നിന്നുള്ള മലയാളികളും പുണ്യം തേടി ഇവിടെ എത്തുന്നു. ചരിത്രാന്വേഷകരുടെ ഇഷ്ട കേന്ദ്രമാണിത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെ തളങ്കരയിൽ ചന്ദ്രഗിരി പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ആരാധനാലയം വിശ്വാസികൾക്കും വിനോദസഞ്ചാരികൾക്കും വിലപ്പെട്ട അനുഭവമാണ് പകർന്നു നൽകുന്നത്. അറേബ്യയിൽ നിന്ന് കപ്പൽ കയറി വന്ന മാലിക് ഇബ്നു ദിനാറും സംഘവും കേരളത്തിലും ദക്ഷിണ കർണാടകയിലുമായി 10 പള്ളികൾ പണിതുയർത്തി. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളിയായി കരുതപ്പെടുന്ന കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദാണ് മാലിക് ഇബ്നു ദിനാർ പണിത പ്രഥമ ദേവാലയം. 8-ാമത്തെ പള്ളിയാണ് കാസർഗോട്ടേത്. സത്യസന്ധരും സൽസ്വഭാവികളുമായ മാലിക് ഇബ്നു ദിനാറിനെയും സംഘത്തെയും കേരളത്തിലെ ഭരണാധികാരികൾ സ്നേഹാദരങ്ങളോടെയാണ് വരവേറ്റത്. മതപ്രബോധനത്തിനും പള്ളി നിർമ്മാണത്തിനും അവർക്ക് അനുമതിയും പിന്തുണയും ലഭിച്ചു. ധാർമ്മിക ബോധമുള്ള അവരുടെ ജീവിത രീതിയിൽ പ്രചോദിതരായ ഒട്ടേറെ പേർ ഇസ്ലാം മതത്തെ ആശ്ലേഷിച്ചു. കേരളത്തിൽ ഇസ്ലാം വേരാഴ്ത്തുന്നതിനും പടർന്നു പന്തലിക്കുന്നതിലും മാലിക് ഇബ്നു ദിനാറും സംഘവും വലിയ പങ്കുവഹിച്ചു. കൊടുങ്ങല്ലൂരിനും കാസർഗോഡിനും പുറമെ കൊല്ലം, ചാലിയം, പന്തലായിനി, ധർമ്മടം, ശ്രീകണ്ഠാപുരം, ഏഴിമല, മംഗളൂരു, ബാർക്കൂർ എന്നിവിടങ്ങളിലും അവർ പള്ളികൾ പണിതു. പ്രവാചകന്റെ കാലത്തു തന്നെയാണ് മാലിക് ഇബ്നു ദിനാറും സംഘവും കേരളത്തിൽ വന്നതെന്നും അതല്ല പിൽക്കാലത്താണ് അവർ ഇവിടെ എത്തിയതെന്നുമുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 1644 ഹിജ്റ 22 കാസർഗോട്ടെ പള്ളി പണിതതെന്നാണ് പ്രബലമായ ഒരഭിപ്രായം. അറേബ്യയിൽ നിന്ന് 10 വെണ്ണക്കല്ലുകൾ അവർ കൊണ്ടുവന്നിരുന്നു. അവ ഒന്നു വീതം 10 പള്ളിയുടെയും ശിലാസ്ഥാപനത്തിന് ഉപയോഗിച്ചു. കൊടുങ്ങല്ലൂരിലെ പള്ളിയുടെ സമാന രീതിയിലാണ് കാസർഗോട്ടെ മസ്ജിദും പടുത്തുയർത്തിയത്. ഇന്ന് കാണുന്ന മാലിക് ഇബ്നു ദിനാർ പള്ളി പല കാലങ്ങളിലായി പുനർനിർമ്മിച്ചതാണ്. അതിന്റെ ഏറ്റവും അകത്തെ ഭാഗത്താണ് മാലിക് ഇബ്നു ദിനാറും സംഘവും നിർമ്മിച്ച പള്ളി നിലകൊണ്ടത്. മണ്ണും കല്ലും മരവും കൊണ്ടുണ്ടാക്കിയ ആ പഴയ പള്ളി ഓലമെഞ്ഞതായിരുന്നുവെന്ന് പഴയ രേഖകൾ വ്യക്തമാക്കുന്നു. 1845 ഹിജറ 1223 മാലിക് ഇബ്നു ദിനാർ പള്ളിയുടെ പ്രധാന പുനരുദ്ധാരണം നടന്നത്. കറുപ്പഴകിൽ തിളങ്ങുന്ന മരങ്ങളിൽ അതിസൂക്ഷ്മമായി കൊത്തിയുണ്ടാക്കിയ കൊച്ചു പുഷ്പങ്ങളും വള്ളികളും ഇലകളും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വാസ്തുശില്പ മികവാണ് വരച്ചു കാട്ടുന്നത്. പള്ളിയുടെ അകത്തേക്കും പുറത്തേക്കും പോകാൻ അടുത്തടുത്തായി നിലകൊള്ളുന്ന ഒട്ടേറെ വാതിൽപ്പടികളുണ്ട്. മരത്തിൽ തീർത്ത വാതിലുകളും ജനലുകളും പ്രസംഗപീഠവുമെല്ലാം പഴയകാല വാസ്തു സൗന്ദര്യത്തിന്റെ വിലപ്പെട്ട അടയാളങ്ങളാണ്. പ്രധാന വാതിൽപ്പടിയിൽ കൊത്തിവെച്ച അറബി ലിഖിതം പള്ളിയുടെ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇത് മാലിക് ഇബ്നു ദിനാർ പള്ളിയാണ്. അറേബ്യയിൽ നിന്നുള്ള ഒരു സംഘം ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിനും പള്ളി നിർമ്മാണത്തിനുമായി ഇന്ത്യയിൽ വന്നു. ഷറബ്നു മാലിക്, മാലിക് ഇബ്നു ദിനാർ, സഹോദരപുത്രൻ മാലിക് ഇബ്നു ഹബീബിനു മാലിക് തുടങ്ങിയവരാണവർ. കാസർഗോഡ് എന്ന പ്രദേശത്ത് അവരെത്തുകയും ഹിജറ 22 റജവ് മാസം 13 തിങ്കളാഴ്ച അവിടെ ഒരു ജുമാ മസ്ജിദ് സ്ഥാപിക്കുകയും മാലിക് ഇബ്നു അഹമ്മദ് ബിനു മാലിക് എന്നു പേരായ തന്റെ മകനെ അവിടെ ഖാസിയായി നിയമിക്കുകയും ചെയ്തു. പിന്നീട് ഹിജറ 1223 പ്രദേശവാസികളുടെ ചെലവിൽ പഴയ പള്ളി പുനർനിർമ്മിച്ചു. വാതിൽപ്പടിയിലെ അറബി ലിഖിതത്തിന്റെ ഉള്ളടക്കം ഇതാണ്. കേരളത്തിലെ മുസ്ലിം ചരിത്രത്തിലും ഈ രേഖാവിന്യാസത്തിനു വിലപ്പെട്ട സ്ഥാനമുണ്ട്. മാലിക് ഇബ്നു ദിനാറും സംഘവും പടുത്തുയർത്തിയ മസ്ജിദുകളിൽ ഇന്നും മികവുറ്റ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നതെന്നതും കാസർഗോട്ടെ പള്ളിയുടെ സവിശേഷതയാണ്. പള്ളിയോട് ചേർന്നുള്ള മക്ബറയിൽ പ്രാർത്ഥിക്കാനും 3 വർഷത്തിലൊരിക്കൽ ഇവിടെ നടത്തുന്ന ഉറുസിൽ പങ്കുചേരാനും 100 കണക്കിന് വിശ്വാസികളാണ് മസ്ജിദിലേക്ക് ഒഴുകിയെത്തുന്നത്.
കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മക്ബറകളിലൊന്നാണ് കാസർഗോട്ടുള്ളത്. മാലിക് ഇബ്നു ദിനാർ മസ്ജിദിനോട് ചേർന്ന ഈ മക്ബറയിൽ അന്തിയുറങ്ങുന്നത് ആരാണ്? അക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. കാസർഗോട്ടെ പ്രഥമ ഖാസി മാലിക് ഇബ്നു മുഹമ്മദാണ് അതെന്നാണ് ഒരു വിഭാഗം കരുതുന്നത്. പ്രഥമ ഖാസിയുടെ പിതാവ് മുഹമ്മദ് ഇബ്നു മാലിക്കാണ് മക്ബറയിലുള്ളതെന്നാണ് മറ്റൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. അതല്ല, മാലിക് ഇബ്നു ദിനാർ തന്നെയാണ് ഇവിടെ അന്തിയുറങ്ങുന്നതെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. മാലിക് ഇബ്നു ദിനാർ ഖുറാസാനിലാണ് അന്തരിച്ചതെന്നും അവിടെ തന്നെയാണ് ഖബറടക്കിയതെന്നും മലയാളത്തിലെ പ്രഥമ ചരിത്ര ഗ്രന്ഥമായി കരുതപ്പെടുന്ന ഷെയ്ഖ് സൈനുദ്ദീന്റെ തുഹ്ഫത്തുൽ മുജാഹിദിനിൽ പറയുന്നു. മാലിക് ഇബ്നു ദിനാറിന്റെ സംഘത്തിൽപ്പെട്ട മാലിക് ദിനാറാണ് മക്ബറയിൽ അന്തിയുറങ്ങുന്നതെന്നാണ് പ്രബലമായ വിശ്വാസമെന്ന് പള്ളിയിലെ ഖത്തീബായ അബ്ദുൽ മജീദ് ബാഗവി പറഞ്ഞു. അതെന്തായാലും മാലിക് ഇബ്നു ദിനാറിന്റെ കാലത്തെ മഹാനായ പണ്ഡിതന്റെ മക്ബറയാണ് പള്ളിയോട് ചേർന്നുള്ളതെന്നാണ് പൊതുവായ വിശ്വാസം. ഈ പുണ്യ മക്ബറ സന്ദർശിക്കാനും ഇവിടെ പ്രാർത്ഥന നടത്താനും നിരവധി പേരാണ് വിദൂരങ്ങളിൽ നിന്ന് വരെ എത്തുന്നത്. ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും ലക്ഷ്യങ്ങൾ സഫലീകരിക്കാനും മക്ബറയിലെ പ്രാർത്ഥന വഴിയൊരുക്കുന്നുവെന്നാണ് വിശ്വാസം. പള്ളിയുടെ വിശുദ്ധിയും മക്ബറയുടെ പുണ്യവും വിശ്വാസികൾക്ക് അതുല്യമായ ആത്മീയ അനുഭവമായി മാറുന്നു. മാലിക് ഇബ്നു ദിനാർ മസ്ജിദിൽ 3 വർഷത്തിലൊരിക്കലാണ് ഉറൂസ് നടക്കുന്നത്. ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഉറൂസുകളിലൊന്നാണിത്.